اللهم لك الحمد حتى ترضى ولك الحمد بعد الرضا ولك الحمد إذا رضيت اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين صفي الله يا علم الرشاد وخير المرسلين إلى العباد رفيع القدر يا نجم الثريا شفيع الخلق في يوم التنادي تعالى الله من أحذاك فضلا فكنت المصطفى يا خير هادي أحبك يا رسول الله حبا أحبك يا رسول الله حبا تغلغل في الجوانح والفؤاد اجال جس کا ہے دو جہاں میں او میرے آقا کی روشنی ہے اجال جس کا ہے دو جہاں میں او میرے آقا کی روشنی ہے
ഉനേങ്കെ കദമോങ്കി ബറകത്തോ സേ ജിന്ദഗി ആജ് ജിന്ദഗി ഹേ ജിന്ദഗി ആജ് ജിന്ദഗി ഹേ. വേദിയിലും സദസ്സിലുമുള്ള മഹാപണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവശക്തനും ജഗന്നിയന്താവും സർവോപരി കരുണാവാരിധിയുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കാരുണ്യത്തിൻ്റെ അമൃതവർഷം നമ്മുടെ മേൽ ചൊരിച്ചു തരുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അള്ളാഹു തആല അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. വളരെ ചിന്തോദ്ദീപകമായ ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. കാരുണ്യമാണ് കരണീയം. സ്നേഹവും ദയയും പരസ്പരം മനുഷ്യർക്കിടയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സകലമാന നന്മകളും ഇരന്നു ചെന്നാൽ പോലും കിട്ടാത്ത ഈ അധുനാതന കാലഘട്ടത്തിൽ സൃഷ്ടാവായ അള്ളാഹു തആല നൽകുന്ന കാരുണ്യത്തെക്കുറിച്ചും സൃഷ്ടികളായ നമ്മൾ ആ കാരുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെക്കുറിച്ചും ആ കാരുണ്യം സ്വീകരിച്ചത് മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചുമൊക്കെയാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. കാരുണ്യം എന്ന പദത്തിനൊരു പര്യായമുണ്ടെങ്കിൽ അത് അള്ളാഹുവാണ് എന്നതാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. ആരാധിക്കപ്പെടുന്ന ഒട്ടനേകം ആരാധ്യ വസ്തുക്കളും ദൈവങ്ങളും ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ താൽപ്പര്യപൂർവം അവർ കാണുന്ന ആരാധ്യ വസ്തുക്കളുമൊക്കെയുണ്ടെങ്കിലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവസ്വവും അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അവരുടെ മുദ്രാവാക്യമാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്ന് ഹൃദയത്തിൽ അടിയുറച്ച് നാവുകൊണ്ടത് ശക്തമായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആദനബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ലോകത്തുണ്ടാവുന്ന കോടാനക്കോടി സത്യവിശ്വാസികൾ എന്നത് നാം ഉൾക്കൊള്ളേണ്ട സുപ്രധാനമായ ഒരു സംഗതിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളും ചിന്തകളും ബോധങ്ങളും അവബോധങ്ങളും ബോധനങ്ങളുമൊക്കെ നമ്മിൽ നിന്നില്ലാതെയായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഏറെ ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാവട്ടെ കപട ആത്മീയതയെക്കുറിച്ചും ആത്മീയതയും ദൈവം എന്നുള്ള അവകാശവാദവുമൊക്കെ കച്ചവടവൽക്കരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ്. ഗെയിൽ ട്രെഡ്വെൽ എന്ന ഓസ്ട്രേലിയക്കാരി അവരുടെ നിരന്തരമായ അന്വേഷണത്തിനും പഠനത്തിനും ശേഷമെഴുതിയ ഹോളി ഹെൽ, വിശുദ്ധ നരകം എന്ന ഒരു പുസ്തകം പ്രബുദ്ധർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാ തിന്മകളെയും ചെറുക്കുവാൻ, എല്ലാ വേണ്ടാവൃത്തികൾക്കുമെതിരെ ചിന്തിക്കുവാൻ, രാജാതിരാജനായ അള്ളാഹു തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് മടങ്ങുക മാത്രമാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്ന സന്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയും അവൻ്റെ സന്ദേശങ്ങൾ സൃഷ്ടികളുടെ മേൽ
ഉന്നതമായ രീതിയിൽ പ്രചരണം ചെയ്യാൻ വേണ്ടിയും അയച്ച ഗ്രന്ഥമാണ് എന്നറിയാത്തവരായിട്ട് ആരുമില്ല. ഈ ഖുർആനിൽ അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ നാമങ്ങൾ അവൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹു തആല ഖുർആനിൽ അവന് വേണ്ടി ഉപയോഗിച്ച വാക്ക്, ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അവൻ തുടങ്ങിയത് ഒന്നിലില്ലാതെയായപ്പോൾ അത് പകരം മറ്റൊരിടത്ത് കൊണ്ടുവന്ന് 114 പൂർത്തീകരിച്ചത്. എന്ന വാക്യത്തിലൂടെയാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് എല്ലാ നന്മയും തുടങ്ങാൻ അവൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏത് നല്ല കാര്യവും അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് അനുഗ്രഹം മുറിഞ്ഞതാണെന്നും പ്രവാചകർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാരംഭ വചനത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു തആല അവന്റെ നാമമായി അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച രണ്ട് പദങ്ങൾ നിങ്ങൾ നോക്കൂ. അർറഹ്മാൻ, രണ്ടാമത്തേത് അർറഹീം.